മൂന്നാമത്തെ മാർഗം ഇമാം ഖുർത്തുബി തങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം. മൂന്നാമത്തേത്, ഒരു മനുഷ്യൻ പറയുകയാണ്, എന്ത്? ഉഫവ്വിലു അംരി ഇലല്ലാഹ്. ഖുർആനിലുണ്ട് ആ മേഖല, ഉഫവ്വിലു അംരി ഇലല്ലാഹ്. ഹാഫിളിങ്ങൾ ആരാണ്ടോ? ഹാഫിളല്ലേ? ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അതെ, ഉസ്താദിന് അള്ളാഹു ബറക്കത്തേറ്റി കൊടുക്കട്ടെ. ഇൽമിലും കാര്യങ്ങളിലൊക്കെ അള്ളാഹു വലിയ പുരോഗതി കൊടുക്കട്ടെ. ഈ മക്കളെയൊക്കെ അള്ളാഹു വലിയ ആലിമ്യങ്ങളാക്കി മാറ്റട്ടെ. ഉഫവ്വിലു അംരി ഇലല്ലാഹ്, ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. എന്ത് പ്രയാസങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഇമാം ഖുർത്തുബി പറയാണ്, ഒരു മനുഷ്യൻ പറയാണ് ഉഫവ്വിലു അംരി ഇലല്ലാഹ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുള്ള ചതിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്നാണ് അല്ലേ. പാരവെപ്പ് അതുപോലെ എന്തൊക്കെ രൂപത്തിലുള്ള ചതികളാണ്, ഏത് ചതികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വലിയൊരു മാനദണ്ഡമാണ് ഉഫവ്വിലു അംരി ഇലല്ലാഹ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റബ്ബിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അള്ള നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു ശൈലി. ഇതൊക്കെ പറയുമ്പോൾ വേറെ വിഷയമുണ്ട്, കുടുങ്ങുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ അല്ലേ. അങ്ങനെ ഒരു ശൈലി പലർക്കും ഉണ്ടാകാറുണ്ട്. കുടുങ്ങുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇതൊക്കെ പറയാറുള്ളൂ. കുടുങ്ങുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എവിടെയെങ്കിലും പെടുന്ന് കണ്ടാൽ ഒരു യാസീൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം ഉണ്ടാകാറുള്ളത്. ആ പ്രയാസപ്പെടുന്ന സമയത്ത് പറയുമ്പോൾ ഒരു പക്ഷേ വേണ്ടതുപോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ റാഹത്ത് കിട്ടിയില്ലെന്ന് വരാം. അത് ഈ പറയപ്പെട്ട വാക്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കാൻ അത് കാരണമാകരുത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വലിയ ബറക്കത്ത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ സന്തോഷത്തിലാക്കി തരട്ടെ. ഉഫവ്വിലു അംരി ഇലല്ലാഹ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റബ്ബിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചതി, വഞ്ചന, പാരവെപ്പ് അതുപോലെ എന്തൊക്കെ മുസീബത്തുകളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം.